നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൽ ബാക്കി കോണുകൾ കൂടി നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതൊന്ന് അടയാളപ്പെടുത്താം. ഇവിടെ അതുപോലെ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് നമുക്കിവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയിന്റ് ഇ എന്നുണ്ട്, ഷോ ലാബൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് ഇവിടെ ഇ എന്ന് കാണാം. ഇനി ഇവിടെ ഈ ഡി ഇ ബി എന്ന കോൺ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡി ഇ ബി ഇൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അത് 60° എന്ന് വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി തൽക്കാലത്തിന് ഈ ഒരു 60° കോണിന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു നിറം നൽകാം. അതിനുവേണ്ടി ഈ കോണിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ലഭിക്കും. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നിന്ന് കളർ എന്ന ടാബിൽ നിന്ന് ഒരു മറ്റൊരു നിറം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഇതിനെതിരെയുള്ള സി ഇ എ എന്ന കോണും നമുക്ക് ആംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്താം. സിയിലും ഇയിലും എയിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അതും 60° എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതും ഇത്തരത്തിൽ ഈ കോണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു നിറം മാറ്റി നൽകാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ചിത്രം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി മൂ ടൂൾ ഉപയോഗിച്ച് ഓരോ ബിന്ദുവിലും ക്ലിക്ക് ചെയ്ത് പിടിച്ച് വരകളുടെ സ്ഥാനം മാറ്റി നോക്കൂ. മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജോഡി വരകളും അവക്കിടയിലുള്ള കോണുകളും നിർമ്മിക്കപ്പെട്ടു. ഈ കോണുകൾ അളന്ന് അടുത്ത വരിയിൽ എഴുതാം. ഇങ്ങനെ വരകളുടെ സ്ഥാനം മാറ്റി പട്ടിക 2-1 പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ പട്ടിക 2-1 നൽകിയിട്ടുണ്ട്. ഇവിടെ 59, 121 അവയുടെ തുക 150 എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ ബി ഇ ഡിയും ഡി ഇ എയുമാണ് നോക്കേണ്ടത്. നോക്കൂ, ഇതാണ് ബി ഇ ഡി, ഇതാണ് ഡി ഇ എ. ഈ രണ്ട് കോണുകളുടെ അളവുകളാണ് നമുക്ക് എഴുതാനുള്ളത്. ഇവിടെ 60ഉം ഇവിടെ 120ഉമാണ്. ഇവ രണ്ടും കൂട്ടിയാൽ 180° കിട്ടുക. നമുക്കതൊന്ന് പട്ടികപ്പെടുത്താം. പട്ടികപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്ക് നേരിട്ട് പട്ടികപ്പെടുത്താവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ വ്യൂ മെനുവിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ മെനുവിൽ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു സ്പ്രെഡ്ഷീറ്റ് വ്യൂ കൂടെ ലഭിക്കും. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്താം. ഇവിടെ ഇത് 60° ആണെന്നും തൊട്ടടുത്ത് ബി എന്ന കോളത്തിൽ ഇത് 120° ആണെന്നും നമുക്ക് രേഖപ്പെടുത്താം. 60ഉം 120ഉം കൂട്ടുന്ന സമയത്ത് അവയുടെ ടോട്ടൽ നമുക്കിവിടെ  180 എന്ന് ലഭിക്കും. ഇനി നോക്കൂ, ഇതിൻ്റെ അളവുകൾ വ്യത്യാസപ്പെടുത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മൾ ഇതിൻ്റെ അളവുകളൊന്ന് വ്യത്യാസപ്പെടുത്തി. ഇപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇവിടെ 50ഉം ഇവിടെ 130ഉം. 50 അവിടെ 130. ഇവയുടെയും തുക എത്ര തന്നെയാണ്? 150 തന്നെയാണ്. നോക്കൂ, ഇനി ഇതിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ആ വിലകൾ തമ്മിലുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നോക്കൂ, ഇപ്പോൾ 140ഉം 40ഉം, അഥവാ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 140, അഥവാ അവ രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180. അഥവാ രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന അടുത്തടുത്ത കോണുകൾ, ഇവിടെ ഈ രണ്ട് അടുത്തടുത്ത കോണുകളുടെ തുക എപ്പോഴും എത്രയാണെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചത്? 150° ആണെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. ഇത്തരത്തിൽ ഈ സി ഡി എന്ന വരയിൽ വരുന്ന ഈ രണ്ട് കോണുകളും ഇവിടെ 122, 58 എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ എ ബി എന്ന ഈ വരയുടെ ഈ ഭാഗങ്ങളിൽ വരുന്ന രണ്ട് കോണുകൾ, ഏത് രൂപത്തിൽ അടുത്തടുത്ത രണ്ട് കോണുകൾ ഒരു വരയുടെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് 180° എന്ന് തന്നെ കിട്ടുന്നു.